Hi dear friends, in our beef cake in the recipe, ഒരു പാൻ വെച്ചു പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നാല് സവാളയാണ് ഇട്ട് കൊടുത്തത് സവാള എളുപ്പത്തിൽ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആറ് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഇനി ചതച്ചെടുത്തത് ഈ ഉള്ളിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ കാ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ അടിയിലൊരു പാൻ വെച്ചിട്ട് മുകളിൽ വേറൊരു പാനും കൂടെ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുത്തുട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കുകയാണ് ലെയർ ലെയർ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും മുട്ട അടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് കുരുമുളക് പൊടി കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് കൊത്തി നോക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് വെന്തിട്ടുണ്ട് 15 മിനിറ്റ് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ബീഫ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ബീഫ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു